ഹലോ വെൽക്കം ടു മൈ ചാനൽ എൽ ജെ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ രീതിയിലുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറച്ച് തേങ്ങായ ഒരക്കപ്പ് തേങ്ങായെടുത്തു അതിട്ടൊന്ന് പാനിനകത്തിട്ട് ചൂടാക്കി ഒരു ഒരുമാതിരി ലൈറ്റ് ബ്രൗൺ ആയി വരുമ്പോൾ തന്നെ വരുമ്പോഴത്തേനകത്തൊരു അര അരസവോളയും കൂടെ അരിഞ്ഞ് കാനം കുറഞ്ഞരിഞ്ഞിട്ട് നമ്മൾ ഇളക്കി വറുത്തെടുക്കുകയെ പിന്നെ അതിനു വേണ്ടിയിട്ട് ചിക്കൻ ഒരു ഒന്നര കിലോ ഞാനിവിടെ ഉപ്പും മഞ്ഞളും ഒക്കെ തേച്ച് റെഡിയാക്കി മരണ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു രണ്ട് സവോള ഇച്ചിരി വലിപ്പമുള്ള സവോളയാണേ അത് നന്നായിട്ട് വഴറ്റിയെടുത്തു ഉപ്പ് ഇച്ചിരി ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഒരു മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ ഇട്ടുള്ളൂ കാരണം ചിക്കൻ അത് നമ്മൾ പെരട്ടി വെച്ചിട്ടുണ്ടല്ലോ പിന്നെ ഒരു മൂന്ന് സ്പൂൺ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു അതൊന്ന് ചൂടാകുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും അതിനകത്തോട്ട് നമുക്ക് മുളക് പൊടി ചേർക്കാം മുളക് പൊടി ഇപ്പോൾ ഒരു ഒരു മൂന്ന് ടീസ്പൂണ് മൂന്ന് ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് ഇപ്പം എരിവ് കുറച്ച് വേണ്ടുന്നവർ അതനുസരിച്ച് അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയോ അങ്ങനെ എന്താണെന്ന് ഉള്ളത് അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക മുളക് പൊടി ചേർത്തിട്ട് അത് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഒന്ന് ചൂടാ നന്നായിട്ട് ചൂടായി വരണേ തീ കുറച്ചിട്ടിട്ട് ഇളക്കി ചൂടാക്കണം അതിനകത്തേക്ക് പിന്നെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്തു ഒരു ഒരു മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടിയും മുക്കാൽ സ്പൂൺ കുരുമു ഗരം മസാലയും ചേർത്തു അതും കൂടെ കൂട്ടി ഒന്ന് ഇളക്കി ഒന്നിച്ച് നേരം ഒന്ന് നമ്മളൊന്ന് ആ മുളക് പൊടിയുടെ കളർ ഇച്ചിരി ഡാർക്കായി വരുന്നിടം വരെ ഒന്നിളക്കി എടുത്തു പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഇപ്പം മാരിനേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കൻ അതിനകട്ട് ചേർത്ത് കൊടുക്കുവാണേ ചിക്കൻ അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഇപ്പം നന്നായിട്ടൊന്നിളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇപ്പം ഇളക്കി ഇത് യോജിപ്പിച്ചെടുത്തിട്ട് ആ സമയം കൊണ്ട് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന അത് തീയലൊന്ന് വെച്ചിട്ട് നമ്മൾ പിന്നെ ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും സവോളയും കൂടെ ഉള്ളത് ഒരു മിക്സിയുടെ ചെറിയ ചാറിനകത്തോട്ട് ഇട്ടിട്ട് നമ്മളത് ക്രഷ് ചെയ്തെടുക്കുക അരക്കിയില വെള്ളം ചേർത്ത് അരക്കിയില വെള്ളം ചേർക്കാതെ നമ്മളൊന്ന് കറക്കുമ്പോഴത്തേന് അതിങ്ങനെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ ക്രഷ് ചെയ്ത് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ചിലപ്പോൾ ഒരു പച്ചച്ചവ പോലെ ഒരു രുചി വ്യത്യാസം വരും അപ്പോൾ ഇതിൻ്റെ ചൂട്ടി പിടിക്കാതിരിക്കാം കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊരു അല്പം വെള്ളം ചേർത്ത് രണ്ട് മൂന്ന് സ്പൂൺ വെള്ളമേ ചേർത്തുള്ളൂ കേട്ടോ എന്നിട്ട് പിന്നെ ഒരു മീഡിയം തീയിൽ മൂടി വയ്ക്കുകയാണേ എന്നിട്ട് നമ്മളത് പൊടിച്ചോണ്ട് വന്ന തേങ്ങായും സോളയും കൂടെ ഉള്ള പൊടിച്ചോണ്ട് വന്നത് അതും കൂടെ കറിക്കകത്തോട്ട് ചേർത്ത് എന്നിട്ട് അത് ഇളക്കി ചേർക്കണം ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ആ മിക്സ് ചെയ്ത് ജാർ കഴുകിയിട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർക്കാം കേട്ടോ അപ്പം ഇത് ഡ്രൈ ആയിട്ടുള്ളതല്ലേ ഈ പൗഡറി അപ്പം അതൊന്ന് സോക്കായിട്ട് വരികയും ചെയ്യണം ഇറച്ചിയുടെ വെള്ളം ഇറങ്ങി വരുന്നതിടം വരെ അതിനൊരു ചൂട് ഒരു ആവി കയറി വരണമല്ലോ അപ്പോൾ അല്പം വെള്ളം കൂടെ ചേർത്തു അതും കൂടെ ചേർത്ത് ഇപ്പം എല്ലാം പാകത്തിനുള്ള ആയിട്ടുണ്ട് എല്ലാം കൂടെ ഇനി മൂടി വെച്ച് നമ്മളൊരു ഇരുപത് മിനിറ്റ് ഉപയോഗിക്കണം അപ്പോൾ കൂടുതൽ കണ്ടവാനും വെള്ളം ചേർക്കണ്ട ഒത്തിരി വെള്ളത്തിനകത്ത് കിടന്ന് വെന്ത് കഴിഞ്ഞാൽ ഇറച്ചിയുടെ ടേസ്റ്റ് കുറഞ്ഞു പോവുകയുള്ളൂ ഇപ്പോൾ ഇപ്പോൾ ചിക്കനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുമേ കുറച്ചാലൊരു മീഡിയം തീയേ വെക്കാവുള്ളൂ ഒത്തിരി തീ വെക്കരുത് മീഡിയം തീയിൽ വെച്ച് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് കറി വെന്ത് കിട്ടും ആ സമയത്ത് ഞാൻ മറ്റേ അടുപ്പിലേക്കൊരു ഒരു ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കണും ഒക്കെ കൂടിയിട്ട് ഒരു സാന്ഡ്വിച്ച് ഒരു ബ്രെഡൊക്കെ വെച്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്നതാണേ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അധികം വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ കണ്ടോ വെള്ളമൊക്കെ ഒരുമാതിരി ഇറങ്ങി വന്നു അതോ ഒരുമാതിരി വേവായി കേട്ടോ കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ കണ്ടോ നമ്മൾ നോക്കിയാൽ കാണാം ഇത്തിരി വെള്ളമൊന്നുമില്ല നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ കറി വേവായി ഇനി നമുക്കത് എന്നിളക്കി മൂടിയങ്ങ് വെക്കാം മൂടി കുറച്ചു നേരം മൂടി വെച്ചിട്ട് പിന്നെ നമുക്ക് സെർവ് ചെയ്യാം അതിൻ്റെ ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊക്കെ നോക്കണേ വേണ്ട നല്ല അരപ്പൊക്കെ അത്തയിലേക്ക് പീടിച്ച് നല്ല ഒരു എന്നാ ചിക്കൻ ഒത്തിരി ചാറല്ല ഒരു പെരട്ട് പോലെ ഇരിക്കും ചിക്കൻ പെരട്ട് പോലെ എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇതുവരെ വ്യത്യസ്തമായ ഒരു ചിക്കൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും അഭിപ്രായം അറിയിക്കണേ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്